ഇടുക്കി അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശങ്ങളിൽ രണ്ട് തവണ നേരിയ ഭൂചലനമുണ്ടായി. നേരിയ പ്രകമ്പനത്തോടെ ശക്തമായ മുഴക്കമുണ്ടായെന്ന് നാട്ടുകാർ തീവ്രത പരിശോധിച്ചു വരികയാണെന്ന് KSEB. രാത്രി 10:15 10:25 ഇടയിലാണ് പ്രകമ്പനവും മുഴക്കവുമുണ്ടായത്. വിവരങ്ങളുമായി എബിൻ ജോസ് ചേരുന്നു. എബിൻ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? അനീഷ്, നിലവിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 10:15 10:30 ഇടയിലാണ് നേരിയ തോതിൽ ഒരു ഭൂകമ്പം ഉണ്ടായത്. ഇതിന്റെ തീവ്രത എത്രയാണെന്ന് പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ചെറിയ തോതിൽ വീടുകൾക്കെല്ലാം വിള്ളലുകൾ സംഭവിച്ചതായുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുവാൻ KCB അധികൃതർ തന്നെ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. അവർ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള അന്വേഷണം നടത്തും. ഇക്കാര്യങ്ങൾ ഭൂചലനം സംബന്ധിച്ചുള്ള തീവ്രത സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരികയാണെന്നുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും നേരിയ തോതിലുള്ള ഭൂചലനമാണ്, രണ്ട് പ്രാവശ്യം മുഴക്കത്തോടു കൂടിയുള്ള ഭൂചലനം ഉണ്ടായിന്നാണ് നാട്ടുകാർ നൽകുന്ന പ്രാഥമിക നിഗമനം. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എബിൻ, തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടോ? അനീഷ്, ഇതിനുശേഷം ഏകദേശം 10:30 തന്നെയാണ് രണ്ട് തവണ ഭൂചലനം ഉണ്ടായതായിട്ട് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഇത്രയും സമയം അടുക്കുമ്പോൾ പോലും തുടർചലനങ്ങൾ ഉണ്ടായതായിട്ട് നാട്ടുകാർ പറയുന്നില്ല. ഏതായാലും രണ്ട് തവണ ആവർത്തിച്ച് മുഴക്കങ്ങൾ ഉണ്ടായതായിട്ടാണ് നാട്ടുകാർ നൽകുന്ന പ്രാഥമിക നിഗമനം. ഏതായാലും അതിനുശേഷം ഇത്രയും മണിക്കൂർ അടുക്കുമ്പോൾ പോലും തുടർചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ തോതിൽ വീടുകൾക്കൊക്കെ വിള്ളലുകൾ സംഭവിച്ചതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റ് അപകടകരമായ രീതിയിലേക്ക് ഈ ഭൂചലനം ഉണ്ടായിട്ടില്ല. ഇതിന്റെ തീവ്രത സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ അധികൃതർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി എബിൻ, ഇടുക്കി അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് എബിൻ ജോസ് നൽകുന്ന വിവരം.